വിദ്യാഭ്യാസ രംഗത്ത് 35 വർഷത്തെ പാരമ്പര്യവുമായി JP കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. മാന്യ പ്രേക്ഷകർക്ക് പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അത്യപൂർവമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. പോലീസ് ആക്ടിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പോലീസിന് കൂടുതൽ പരമാധികാരം കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ, അതായത് ഭരണഘടന വിഭാവന ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വിലങ്ങതടി ആയേക്കാവുന്ന ഒരു നിയമനിർമ്മാണത്തിനാണ് മന്ത്രിസഭ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്സ് എന്നത് പൊളി ട്രിക്സായി മാറുന്ന പല കാഴ്ചകളും നാം കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പോലീസ് ആക്ടിൽ വരുത്തുന്ന ഭേദഗതി ഓർഡിനൻസായി പുറത്തു വരുമ്പോൾ അത് മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും ആശങ്കയുണ്ട്. അതായത് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന നാമമോ അല്ലെങ്കിൽ രാമ 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 ഭാഗ്യമാം എന്ന നാമമോ ഒക്കെ ജപിച്ചുകൊണ്ടിരിക്കാനേ ഈ നിയമം, അതായത് ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വരുമ്പോൾ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അവർ പറയുന്നത് സ്ത്രീകളെയോ കുട്ടികളെയോ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്ത എന്നാണെങ്കിലും പുറത്തു വന്ന വിവരം ഏതെങ്കിലും വിനിമയ ഉപാധികളിൽ കൂടി മറ്റുള്ളവർക്ക് അവഹേളനപരവും നിന്ദിതവുമായ പോസ്റ്റുകൾ വാർത്തകൾ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാനും തുടർ നടപടികൾക്ക് വിധേയനാക്കാൻ കഴിയും എന്നുള്ളതുമാണ് ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകത. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ഉദ്ദേശിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നവർക്ക് 5 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വിധിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് പോലീസ് ആക്ട് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന് സർക്കാർ പത്രക്കുറിപ്പ് പറയുന്നു. മേൽപ്പറഞ്ഞ കുറ്റകൃത്യം നിർണയിച്ച് സ്വമേധയാ കേസെടുക്കുന്നതിനുള്ള അധികാരവും ഭേദഗതി നിയമം പോലീസിൽ നിഷിപ്തമാകുന്നു. നാളിതുവരെ നീതിപീഠം കേസ് പരിശോധിച്ച് കുറ്റം നിർണയിക്കുന്ന രീതിക്ക് പകരം അതിനുള്ള വിവേചനാധികാരം പുതിയ നിയമം പോലീസിൽ നിഷിപ്തമാക്കുന്നു. അത് ആധുനിക നിയമവാഴ്ചാ സംവിധാനത്തിലും നീതി നിർവഹണത്തിലും അപകടകരമായ വഴിത്തിരിവായി മാറിയേക്കും എന്ന ആശങ്ക ശക്തമാണ്. തുടക്കത്തിലെ പറഞ്ഞുവല്ലോ, പൊളിറ്റിക്സ് എന്നത് പൊളിട്രിക്സ് ആണ്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയെയും കൂട്ടരെയും ഇത്തരമൊരു അതിക്രമത്തിന് ആരെങ്കിലും പ്രേരിപ്പിച്ചിളക്കി വിട്ടതാണോ എന്നും ആ സംഭവത്തിൻ്റെ പേരിൽ പോലീസ് ആക്ട് ഭേദഗതി വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആസൂത്രിതമായി നടപ്പാക്കുകയും ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി വാർത്താ വിനിമയ ഉപാധികളിൽ കൂടി ആക്ഷേപത്തിന് അപമാനത്തിന് ഇരയായാൽ ആ വ്യക്തിക്കാണ് പരാതിപ്പെടാനാകുക. ഇവിടെ ഈ ഓർഡിനൻസ് നിലവിൽ വരുന്നു കഴിയുമ്പോൾ ഏതൊരു വ്യക്തിക്കും, തങ്ങളുടെ പരിചയക്കാരനാണ് ആ വ്യക്തി, ആ വ്യക്തിക്ക് അവമാനകരമായിട്ടുള്ള പ്രസ്താവന അല്ലെ വാർത്ത വീഡിയോ പോസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞ് സ്ഥലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയാൽ മതി. ഇപ്പോൾ FIR ഓൺലൈൻ സംവിധാനത്തിലായതുകൊണ്ട് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. രാഷ്ട്രീയ പിൻബലമുള്ള ആളാണെങ്കിൽ, അതായത് റെക്കമെൻഡ് ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണെങ്കിൽ അത് ചെയ്തയാളെ പോലീസിന് അറസ്റ്റ് ചെയ്യാം. ഇനി വല്ല സെക്കൻഡ് സാറ്റർഡേ വല്ലതും ആണെങ്കിൽ വെള്ളിയാഴ്ച തന്നെ ലോക്കപ്പ് ചെയ്ത് തിങ്കളാഴ്ച കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ഫലത്തിൽ ഈ നിയമം, അതായത് ഓർഡിനൻസ് നിലവിൽ വന്നാൽ ആ വ്യക്തിക്ക് ജാമ്യം കിട്ടില്ല, അകത്താകും. 10,000 രൂപ പിഴയോ 5 വർഷം തടവോ ചിലപ്പോൾ രണ്ടും കൂടിയോ ശിക്ഷ വിധിക്കാവുന്നതും ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള വകുപ്പുകളുമാണ് ചുമത്തുന്നത്. യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ യാത്ര? കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും യാതൊരു പ്രസക്തിയുമില്ല. അവിടുത്തെ മാധ്യമ പ്രവർത്തനം ഗവൺമെൻറ് കൊടുക്കുന്ന വാർത്തകൾ,
ഗവൺമെൻ്റ് നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾക്ക് മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ. ഇവിടെ ഒരു കാലത്ത് സ്ഥലത്ത് പോലീസുകാർ കൊടുക്കുന്ന വാർത്തയും അതല്ലെങ്കിൽ പി ആർ ഡിയിൽ നിന്നുള്ള വാർത്തയും മാത്രമായിരുന്നു ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഫലത്തിൽ ഈ നിയമം വരുമ്പോൾ ഒന്നുകിൽ അല്പം നാമജപമോ അതല്ലെങ്കിൽ പോലീസ് തൊട്ട് പി ആർ ഡിയിൽ നിന്നോ വനംവകുപ്പിൽ നിന്നോ പോലീസ് അസോസിയേഷനിൽ നിന്നോ മറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളിൽ നിന്ന് അവർ കൊടുക്കുന്ന വാർത്തകൾ മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്ന നില അത് വളരെ ആപത്കരമാണ്. അതാണ് ഉണ്ടാകുവാൻ പോവുക. വിദ്യാഭ്യാസ രംഗത്ത് 35 വർഷത്തെ പാരമ്പര്യവുമായി ജെ പി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി തലത്തിൽ നിരവധി റാങ്ക് ജേതാക്കളെ വാർത്തെടുത്ത തമിഴ്നാട്ടിലെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജ്. ക്ലാസുകൾ കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. മലയാളികളടക്കം 100 വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷനിലൂടെ ഉന്നത ജോലി നേടിക്കൊടുത്ത ജെ പി കോളേജിൽ അഡ്മിഷൻ ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെടുക. ജെ പി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തെങ്കാശി, നിയർ പുനലൂർ. ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ.